യുവ സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി മുൻ ഫോറൻസിക് മേധാവി ശശികല. ആത്മഹത്യയെന്ന നിഗമനമുള്ള മൊഴി പോലീസിന് നൽകിയിട്ടില്ല. കൊലപാതക സാധ്യതയെന്നായിരുന്നു ആദ്യ നിഗമനമെന്നും ശശികല പറഞ്ഞു. തന്റേതെന്ന പേരിൽ പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയെക്കുറിച്ച് അറിയില്ല എന്നും ശശികല മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. മർഡർ തന്നെ. രണ്ടാമതിപ്പം നമ്മളിപ്പം അന്വേഷണ സംഘം പറയുകയാണ്, ഒരടച്ചിട്ട മുറി ചവിട്ടി തുറന്നാണ് കയറിയത്, അവിടെ അനിയക്കുട്ടി മരിച്ചു കിടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്ന മുറിയിൽ ആരെങ്കിലും കയറി കൊന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ല, ആ സ്റ്റേറ്റ്മെന്റ് ആണ് ടി വിയിൽ കാണിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്നെ എന്റെ മുന്നിലിരുന്ന് എഴുതിയെടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ല. ആ അന്വേഷണ വിവരങ്ങൾ വേണ്ട അനുദൻ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതൊരു അട്ടിമറി ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ ഈ മുൻ മേധാവിയുടെ പ്രതികരണം കൂടി വരുന്നത്. ദിവിഷ, യുവ സംവിധായിക നയന സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അട്ടിമറികൾ നടന്നിരുന്നു എന്നതിൻ്റെ സൂചനകളും പുതിയ പുതിയ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നയന സൂര്യൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് അന്നത്തെ ഫോറൻസിക് സർജനായിരുന്ന കെ ശശികലയാണ്. കെ ശശികലയുടെ എന്ന പേരിൽ ഒരു മൊഴി പുറത്തു വന്നിരുന്നു. ആ മൊഴിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് നയന സൂര്യയുടെ മരണ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ സ്വയം കഴുത്തിൽ കുരുക്കിട്ട് മുറിവേൽപ്പിച്ച് ഒരു മരണം സംഭവിച്ചു എന്ന നിലയ്ക്കായിരുന്നു. എന്നാൽ ആ പുറത്തു വന്ന മൊഴി പൂർണ്ണമായും ഡോക്ടർ കെ ശശികല നിരാകരിക്കുകയാണ്. അങ്ങനെ ഒരു മൊഴി താൻ പോലീസിന് നൽകിയിട്ടില്ല. തൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമല്ല ഈ പുറത്തു വന്ന മൊഴിയിൽ ഉള്ളത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ പോലീസ് തലത്തിൽ വലിയ തോതിലുള്ള അട്ടിമറി ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. ഫോറൻസിക് സർജൻ്റെ പോലും മൊഴി അട്ടിമറിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിച്ചു എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഡോക്ടർ കെ ശശികലയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ മരണത്തിലെ ഈ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് കെ ശശികല ഇപ്പോൾ പറയുന്നത് ആദ്യം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ തന്നെ തനിക്കിതൊരു കൊലപാതകം എന്നാണ് ആദ്യം ബോധ്യപ്പെട്ടത്. 8 മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതിൽ കഴുത്തിലേറ്റ ക്ഷതം അതാണ് മരണകാരണമെന്ന് വിലയിരുത്തിയിരുന്നു. അതൊരു കൊലപാതകത്തിൻ്റെ എല്ലാ സൂചനകളും അപ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ തൻ്റെ ആദ്യ നിഗമനം അതുതന്നെയായിരുന്നു. ഇക്കാര്യം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് അന്നേരം തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് പിന്നീട് പറഞ്ഞത് ഇത് അടച്ചിട്ട മുറിയിലാണ്, അകത്തു നിന്ന് കുറ്റിയിട്ട നിലയിലുള്ള ഒരു മുറിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്, അതുകൊണ്ട് ഒരു കൊലപാതകത്തിനുള്ള പോസിബിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ താൻ ചില നിഗമനങ്ങൾ തൻ്റെ ഈ അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ കടന്നുകൂടി നയനയുടെ കഴുത്തിൽ കുരുക്കിട്ടല്ല കൊലപ്പെടുത്തിയതെങ്കിൽ മറ്റ് ചില സാധ്യതകൾ കൂടി താൻ പറഞ്ഞിരുന്നു. അത് അത്തരം രണ്ട് കാര്യങ്ങൾ അത് ആണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന മൊഴിയിൽ പറയുന്ന രീതിയിൽ അല്ല, അല്ലെങ്കിൽ ആ മൊഴി തൻ്റേതല്ല എന്ന് തന്നെയാണ് ഡോക്ടർ ശശികല ഇപ്പോൾ പറയുന്നത്. അതോടുകൂടി പോലീസ് എന്തിനാണ് ആ രീതിയിലൊരു മൊഴി പിന്നീട് എഴുതി ചേർത്ത് കോടതിയിൽ സമർപ്പിച്ചത് എന്നുള്ള ദുരൂഹതയാണ് ഇപ്പോൾ ഉയരുന്നത്. ദിവിഷ്, തീർച്ചയായും ഫോറൻസിക് മുൻ മേധാവിയുടെ ഈ പ്രതികരണത്തോടുകൂടി കേസിലെ ദുരൂഹത വർദ്ധിക്കുകയാണ്. ഏത് രീതിയിലുള്ള അട്ടിമറിയാണ് അല്ലെങ്കിൽ അന്വേഷണം എങ്ങനെ ഒന്നുമില്ലായ്മയിലേക്ക് അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നൊക്കെയാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്. അധികം വൈകാതെ ആ സത്യം തെളിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആറാം ദിവസമാണ് വിവരങ്ങൾ നൽകിയത്.